1964 നവംബർ 14 അമേരിക്കയിലെ ഫ്ലോറിഡയിൽ സ്ഥിതി ചെയ്യുന്ന കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നും വിക്ഷേപിച്ച അപ്പോളോ 12 ഇടിമിന്നലേറ്റു. ഒരു തവണയല്ല, രണ്ട് തവണ. ഇടിമിന്നലേറ്റതുകൊണ്ട് മാത്രമല്ല, നടപ്പിലാക്കിയ പരീക്ഷണങ്ങളും പരിണിത ഫലങ്ങളും ഇന്നും ഒരു അത്ഭുതമായി തുടരുകയാണ്. അപ്പോളോ 12 ലോഞ്ച് ചെയ്ത് 37-ാമത്തെ സെക്കൻഡിൽ ഇടിമിന്നലേറ്റ് ഫ്യുവൽ സെൽസ് ഡിസ്കണക്ട് ആയി. ഇത് ശരിയാക്കുന്നതിനിടെ അടുത്ത 12-ാം സെക്കൻഡിൽ വീണ്ടും. ഇത്തവണ ആൾട്ടിറ്റ്യൂഡ് ഇൻഡിക്കേറ്ററും മറ്റു ചില ഉപകരണങ്ങളും പ്രവർത്തനരഹിതമായി. മനുഷ്യരെയും വഹിച്ചുകൊണ്ടുള്ള 2-ാമത്തെ മിഷനായിരുന്നു അപ്പോളോ 12. ഈ മിഷന്റെ പ്രധാന ദൗത്യം മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കുക എന്നതല്ല, അത് അപ്പോളോ 11 എത്തിക്കുകയും ലോകത്തിനു മുന്നിൽ തെളിയിക്കുകയും ചെയ്തു കഴിഞ്ഞു. ഇത്തവണത്തെ ലക്ഷ്യം എന്താണ് ചന്ദ്രനെന്നും ചന്ദ്രന്റെ ഉൾഭാഗം എന്താണെന്നും മനസ്സിലാക്കുകയായിരുന്നു. ഇതിനായി ഉപയോഗിച്ചത് ഭൂകമ്പത്തിന്റെ തോതളക്കുന്ന സൈസ്മോമീറ്റർ ആണ്. ഭൂമിയിൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ അഥവാ ഭൂമികുലുക്കങ്ങൾ പോലുള്ള ചന്ദ്രകുലുക്കങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അതിന്റെ തോത് എത്രയാണെന്ന് മനസ്സിലാക്കുക ഇതിന്റെ ഒരു ദൗത്യമായിരുന്നു. അങ്ങനെ ചന്ദ്രകുലുക്കത്തിന്റെ അളവും തരംഗങ്ങളും റെക്കോർഡ് ചെയ്ത് പഠനത്തിന് വിധേയമാക്കിയാൽ ചന്ദ്രന്റെ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലാക്കാം. എന്നാൽ ചന്ദ്രകുലുക്കം നേരത്തെ മനസ്സിലാക്കുന്നതോ ചന്ദ്രകുലുക്കം നടക്കുന്ന സമയത്ത് സൈസ്മോമീറ്റർ സ്ഥാപിക്കുന്നതോ പ്രാവർത്തികമായ കാര്യമായിരുന്നില്ല. ഇതിനും നാസയുടെ കയ്യിൽ ഉത്തരമുണ്ടായിരുന്നു, ആർട്ടിഫിഷ്യലായ ചന്ദ്രകുലുക്കം ഉണ്ടാക്കുക. നമുക്കറിയാം, ഭാരമേറിയ ഉൽക്കകളും മറ്റും ഭൂമിയിൽ പതിക്കുമ്പോൾ നേരിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ ഭാരമേറിയ ഒരു വസ്തു ഉയരത്തിൽ നിന്നും ചന്ദ്രന്റെ ഉപരിതലത്തിൽ പതിപ്പിക്കുവാൻ നാസ തീരുമാനിച്ചു. ഇതിന് ഒരു പ്രയോജനം കൂടിയുണ്ട്. ചന്ദ്രനിലേക്ക് പതിപ്പിക്കുന്ന വസ്തുവിന്റെ ഭൂമിയിലെ ഭാരവും വെലോസിറ്റി ഉയരം ഇങ്ങനെ പല കാര്യങ്ങളും നമുക്കറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായ ചന്ദ്രകുലുക്കത്തിനേക്കാൾ മികച്ച ഡാറ്റയായിരിക്കും ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇതിനായി ഉപയോഗിച്ചത് പേടകത്തിന്റെ തന്നെ ഉപയോഗശൂന്യമായ ഒരു ഭാഗമായിരുന്നു. ഇതിനെ തുടർന്ന് ചന്ദ്രനിൽ ചന്ദ്രകുലുക്കത്തിന്റെ ഒരു തരംഗം ഉണ്ടാക്കുവാനും അത് സൈസ്മോമീറ്റർ വഴി റെക്കോർഡ് ചെയ്യുവാനും സാധിച്ചു. എന്നാൽ ആരും പ്രതീക്ഷിച്ചിരുന്ന ഒരു ഡാറ്റയായിരുന്നില്ല ലഭ്യമായത്. 1 മണിക്കൂറോളം നീണ്ടുനിന്ന പള്ളിമണിയോട് സാമ്യമുള്ള ഒരു തരംഗമാണ് റെക്കോർഡ് ചെയ്യപ്പെട്ടത്. ഇതിൽ നിന്നും കണ്ടെത്തിയ നിഗമനങ്ങൾ ഇങ്ങനെയായിരുന്നു: 1. ഇങ്ങനൊരു തരംഗം ലഭിക്കണമെങ്കിൽ ചന്ദ്രന്റെ ഭൂരിഭാഗവും ഉള്ളയായിരിക്കണം. 2. ഭൂമിയുടെ സ്ട്രക്ചറിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു സ്ട്രക്ചറാണ് ചന്ദ്രനുള്ളത്. ശാസ്ത്രം അപ്പോളോ 12 പരീക്ഷണ ഫലത്തെ ഒരു സാധ്യതയായി മാത്രം കണ്ടു. ഇത് 100% ഉറപ്പിക്കാൻ ഇനിയും കുറേയധികം പരീക്ഷണങ്ങൾ നടത്തണമായിരുന്നു. അത് നടപ്പിലാക്കാൻ കുറേയധികം ദൗത്യങ്ങളുമായിട്ടാണ് 1972 അപ്പോളോ 17 വിക്ഷേപിച്ചത്. ഇതിലെ ഒരു പ്രധാന ദൗത്യമായിരുന്നു ചാപ്പൽ ബെൽ എക്സ്പെരിമെന്റ്. ഇതിന് ഒരു പ്രശ്നമുണ്ട്. ഇതൊരു ക്ലാസിഫൈഡ് എക്സ്പെരിമെന്റ് ആണ്. അതായത് ഇതിന്റെ ഡാറ്റ നാസക്ക് മാത്രമേ ലഭ്യമാവുകയുള്ളൂ, പുറത്തുവിടില്ല. ഇതിന്റെ ചുരുളഴിയാത്ത രഹസ്യം പല കോൺസ്പിരസി തിയറികൾക്കും വഴിയൊരുക്കി. അതിൽ ഒന്ന് ഇങ്ങനെയാണ്: ചന്ദ്രൻ ശരിക്കും അന്യഗ്രഹജീവികളുടെ ഒളിത്താവളമാണ്. അത്തരത്തിൽ പൊള്ളയായ ഒരു സെലസ്റ്റിയൽ ബോഡിയാണെങ്കിൽ അതിന്റെ ഉള്ളിൽ മറ്റൊരു ലോകം തന്നെ ഉണ്ടാവും എന്നൊക്കെയാണ്.